ലവ് മാരേജ് അല്ല, അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ലവ് മാരേജ് ആണോ? ഇത് ഞങ്ങള് ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരാണ്, ഒരേ നാട്ടുകാരാണ്, അയൽവാസികളാണ്. എന്റെ വീടിന്റെ ഒരു രണ്ട് വീട് കഴിഞ്ഞിട്ടാണ് ഏട്ടന്റെ വീട്. പിന്നെ ചെറുപ്പം മുതലേ നന്നായിട്ട് അറിയാം. പിന്നെ പിന്നെ ഇപ്പൊ എങ്ങനെയാ പറയാ, നസ്രിയ സുൽത്താന്റെ വിവാഹം കഴിഞ്ഞപ്പോഴേ വലിയ ചർച്ചയായിരുന്നു ഇവിടെ. അതായത് ഒരു കാര്യമില്ലാത്ത ചർച്ച ചെയ്യുന്നുള്ളതാ. കുറെ ആളുകൾ ചർച്ച ചെയ്തിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് സ്വാഗതം, ആ മുസ്ലിം മതം വെറുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘികൾ ഒരു സൈഡിൽ ഇങ്ങനെ കൊട്ടി ഘോഷിച്ചിരുന്നു. അവർക്കുള്ള മറുപടി ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ, ആരും സ്കിപ്പ് ചെയ്യാതെ അത് കാണണേ. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇവരെ സോഷ്യൽ മീഡിയ ഹണ്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മതപരമായിട്ടുള്ള ചർച്ചകൾ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ലാത്ത ചർച്ചകളാന്നുള്ളതാ. കൃത്യമായിട്ട് ഇവരെന്താണെന്നും രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള കൃത്യമായിട്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യമാണ്. എന്നാൽ പോലും കുറെ പൊട്ടന്മാർക്കും കുറെ പൊട്ടികൾക്കും അതൊന്നും മനസ്സിലാവാതെ വെറുതെ ഒരു കാര്യം കൊട്ടി ഘോഷിക്കുക എന്നുള്ളതാ. ഓക്കെ, അപ്പോ ഇവരെ സനാതന ധർമ്മത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘികൾ ഒരു സൈഡിൽ കിടന്ന് കൊട്ടി ഘോഷിച്ചിരുന്നല്ലോ. അതിനുള്ള മറുപടിയൊക്കെ ഈ വീഡിയോയിലുണ്ട്. പ്രണയമായിരുന്നില്ല, പകരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ആളുകളാണ് അയൽവാസികളാണ്. ആ അയൽവാസികൾ ആയതുകൊണ്ട് തന്നെയാണ് പ്രേമമായിരുന്നു എന്നൊക്കെ പല ആളുകളും പറയുന്നത്. ഇത് പവിത്രമായ ഒരു ബന്ധമാണെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒന്ന് കണ്ടോക്കാം. നല്ലൊരു മനുഷ്യനാണ്. പിന്നെ നമ്മുടെ എന്ത് കാര്യത്തിലാണെങ്കിലും അഭിപ്രായം ചോദിക്കാനും ഒക്കത്തിനും പറ്റിയ ഒരാളാണ്. അത് നമുക്ക് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായ രീതിയിലൂടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞ് തിരുത്തി തരാൻ പറ്റിയ ഒരാളാണ്. നമുക്കറിയാം, നമ്മളെ ഒരു നാട്ടുകാരും അയൽവാസികളൊക്കെ നമുക്ക് അറിയാലോ ആളുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ, അങ്ങനെ നന്നായിട്ട് അറിയാം. പിന്നെ അവരും അവരുടെ വീട്ടുകാരൊക്കെ നമുക്ക് പറയണത് ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങളൊക്കെ സഖാക്കന്മാരാണ്. ലാൽ സലാം. ഓക്കെ, അപ്പൊ സഖാക്കന്മാരാണേ, അതാണ് ഞാൻ പറഞ്ഞ സംഘികളെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള കൊട്ടുവിടേണ്ടത് എന്നുള്ളത്. സഖാക്കളായതുകൊണ്ടൊക്കെ തന്നെ ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുണ്ടെങ്കിൽ നിരീശ്വരവാദികളാണെന്നുള്ള ഒരു വിശ്വാസം ചില ആളുകൾക്ക് ഉണ്ട്. എന്നാൽ ആ വിശ്വാസം നിങ്ങളുടെ ഒരു മാത്രം ഒരു തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ മതവിശ്വാസികളായിട്ടുള്ളവരുണ്ട്, മതവിശ്വാസം ഇല്ലാത്ത ആളുകളായിട്ടുണ്ട്. അത് ഒരു ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്, അങ്ങനൊന്നും ഇല്ല. അത് ഓരോ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാത്ര ഉള്ളൂ. ഞാനെന്തായാലും ഒരു മതത്തിലും വിശ്വസിക്കാത്ത എല്ലാ മതത്തെയും ചേർത്ത് പിടിക്കാൻ ഞാൻ കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റുള്ള ഒരാളുടെ ദൈവത്തെയോ അവരുടെ ഇതിനെ ഒന്നും ഞാൻ ചവിട്ടിത്താത്ത ശ്രമിക്കാറില്ല. തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. നസ്രിയയുടെ വിഷയത്തിൽ കൃത്യമായിട്ട് ഞാൻ അവരുടെ ആ ഒരു സ്റ്റാൻഡ് എനിക്ക് മുന്നേ തന്നെ അവരുടെ വീഡിയോ പരിശോധന മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ കൂടെ നിന്ന് സംസാരിച്ചത്. ഇസ്ലാമായി ജനിച്ചു എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഇസ്ലാമായി തുടരണം എന്ന് യാതൊരു നിയമവും. നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇങ്ങനെ ജീവിക്കാം. അതിന് യാതൊരു ഒരു നിയമ തടസ്സവും. ചെറുപ്പം മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്ന ആളുകളല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ കുശുമ്പും അസൂയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്നിരുന്ന കുറയ്ക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട, അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായാലും തുടർന്ന് കേൾക്കും. അപ്പൊ ആ ഒരു ഇത് കളിച്ച് നോക്കിയപ്പോ എനിക്ക് തോന്നി, നമ്മൾ അറിയാത്ത ഒരാളെ ഇപ്പൊ ഇൻസ്റ്റയിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ, ഞാൻ മുമ്പും എന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ചില വീഡിയോകളൊക്കെ ഇട്ട സമയത്ത് ഓരോരുത്തരും ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്നെ കല്യാണം കഴിച്ചോട്ടെ. അന്നൊക്കെ ഞാൻ കമന്റ് ഇൻബോക്സ് ഒക്കെ എടുത്ത് നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇത് മടുത്തു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവര് കല്യാണം കഴിച്ചോട്ടെ, കുട്ടീനെയും ഏറ്റെടുത്തോളാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഇനിയൊരു ജീവിതത്തിൽ പോകുന്ന സമയത്ത് എനിക്കും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എല്ലാ അർത്ഥത്തിലും. പിന്നെ അത് മാത്രല്ല, എന്താ പറയാ, നമ്മള് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് പിന്നെ അതും തോന്നരുത്, ഒരു കുഴിയിൽ ചെന്ന് ചാടി എന്നുള്ളത് നമുക്ക് പിന്നെ തോന്നാനുള്ള ഇട വരരുത്. ഓക്കെ, സോഷ്യൽ മീഡിയയില് ഇവര് ഇങ്ങനെ ഓരോ സൂചനകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളതിനെ കുറിച്ച് വീഡിയോ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായത് കൊണ്ട് നമ്മൾ കൃത്യമായി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നസ്രിയ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ മെസ്സേജ് ഒന്നും കൂടെ കാണിക്കുന്നൊന്നുമില്ല. അപ്പോ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മളെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. ഓരോ ആളുകൾ ഓരോ മനോഭാവമാണ്. അപ്പൊ അവരെ ശരിക്കും സോഷ്യൽ മീഡിയ വഴിയിൽ തന്നെ പല ആളുകളും പ്രൊപ്പോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ എന്തായാലും വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിച്ചത്, 10-13 വയസ്സ് 14 വയസ്സുള്ള സമയത്ത് കല്യാണം കഴിച്ച് വിട്ടുവന്നത്. അപ്പൊ അവരുടെ ഫാമിലി അത്ര ആ ഒരു രീതിയിൽ കെയർ ചെയ്തിട്ടുള്ളൂ, ഒരു പെൺകുട്ടിയുടെ ലൈഫാണ് അത്ര ചിന്തിച്ചിട്ടുള്ളൂ. ഓക്കെ, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ അവസാനിച്ചു. ഇവര് നല്ല സമാധാനത്തോടു കൂടിയിട്ടാണ് ഇപ്പോ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രം ചർച്ച ചെയ്യാം, അത് കേൾക്കാം.
ഇയാള് വന്നു, കുഴപ്പമൊന്നുമില്ല, ഓരോ വീട്ടുകാർക്കും കുഴപ്പമൊന്നുമില്ല, പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയും ചെയ്യാം, അപ്പൊ അവർക്കും വീട്ടുകാർക്കും ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം അറിയേണ്ട ആൾക്കാരെയൊക്കെ അറിയിച്ചു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കാനോ വന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പൊ എനിക്ക് പിന്നെ നമ്മള് പ്രായപൂർത്തിയായുള്ളൊരു വ്യക്തിയാണല്ലോ, നമുക്ക് അതിന് അതിനുള്ള ഒരു അവകാശമുണ്ടല്ലോ നമ്മളെ കാര്യം തീരുമാനിക്കാൻ. അപ്പൊ ചെയ്തു, കല്യാണം കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളും നമ്മൾക്ക് ബാധകമാണ്. നമുക്ക് സ്പെഷ്യൽ ആക്ട് പ്രകാരം വിവാഹം കഴിക്കാം, 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ആരെയും വിവാഹം കഴിക്കാം എന്നുള്ളതാണ്. അതിൽ യാതൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഇല്ല. ഇനി ഒരാൾ വന്നിട്ട് എനിക്ക് നിങ്ങൾ കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോയി പണിയൊക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ലൈഫാണ്, നമുക്ക് ഒരു ഒറ്റ ലൈഫുള്ള ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ തുണയായിട്ട് ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ, അത് ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇവിടെ എന്തായാലും നസ്രിയക്ക് ഒരു തുണ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവർ വിവാഹം കഴിച്ച് വിട്ടിട്ട് അവരുടെ ലൈഫൊക്കെ കോഞ്ഞാട്ടായതാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെ പല ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, വെറുക്കുന്ന ആളുകളുണ്ട്. അത് മതപരമായിട്ട് ഈ ഒരു കാര്യത്തിന് ഒന്നും താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു മതത്തില് ജനിച്ചു പോയ ഒരാള് ജനിച്ചു എന്താ ചെയ്യാ ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് ആ മതം വിശ്വാസമാണെങ്കിൽ അത് മുന്നോട്ട് പോയിക്കോട്ടെ, വിശ്വാസമല്ലെങ്കിൽ നമ്മൾ അവരത് ചെയ്യുന്നു ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളെ സമയം നിങ്ങൾ കളയാതിരിക്കുക. നിങ്ങൾ ഏത് പാതയിലൂടെയാണോ മുന്നോട്ട് പോകുന്നത് ആ പാതയിലൂടെ തന്നെ പോവുക. നമുക്ക് മറ്റുള്ള ആളുകൾ ഒരിക്കലും ഒരു തടസ്സമാവില്ല. അത് എങ്ങനെയാണ്, ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൽ നിങ്ങൾ അതിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മരണശേഷം അത് ചോദ്യം ചെയ്യപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ പെടട്ടെ. അതല്ല, നിന്നോട് അത് പോയിട്ട് ബഹളം വെച്ച് ചോദിക്കേണ്ടതെന്ന് വർത്തമാനം പറയേണ്ട കാര്യം നമുക്കില്ലല്ലോ. അവരങ്ങനെ ജീവിക്കുക ചെയ്യിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസമാണ്, നസ്രിയയുടെ വിശ്വാസം ഇതാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് അവർ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജാതി മതമൊക്കെ ഒന്നാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. പ്രൊപ്പോസ് ചെയ്തതൊന്നുമല്ല, അതിപ്പോ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. അതായത് ഒന്നാമത് ഞങ്ങളുടെ അയൽവാസികളായതുകൊണ്ടുള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണ. അപ്പൊ ഞങ്ങള് എന്താണ് ഇപ്പൊ ഒരു ഞങ്ങൾ ഒരേ പാർട്ടിയിൽ നമ്മുടെ ചക്രമൂല DYFIന്റെ ഒരേ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയും നന്നായിട്ട് പരിചയമുണ്ട്. ഞങ്ങൾ ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തിനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയും നന്നായിട്ട് അറിയാൻ നമുക്ക്. അപ്പൊ അതില് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, അതായത് എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഏട്ടന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് കല്യാണം കഴിഞ്ഞ സമയത്ത് അവരും പറയുന്നുണ്ട് ഇത് എന്നെ ഇപ്പൊ തുടങ്ങിയത് അറിഞ്ഞില്ലല്ലോ അങ്ങനൊക്കെ. പക്ഷെ എന്താണ് എന്താ പറയാ, ഒരു പ്രണയമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങള് കൃത്യമായി കാര്യങ്ങൾ അറിയാം, നല്ല കറക്റ്റ് ഒരു പാർട്ണർ ആയിട്ടാണ് ആളെ കിട്ടുകയെന്ന് ഉറപ്പിച്ചു. സ്വാഭാവികമായിട്ടും നമുക്ക് കംഫർട്ട് ആരാണോ തോന്നുന്നത് അവരുടെ കൂടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ജീവിക്കുക, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത്, പ്രണയമാണ്, ഒരേ യൂണിറ്റ് DYFIയിൽ പ്രവർത്തിക്കുന്നു, അതുകൂടാതെ നാട്ടുകാരി നാട്ടുകാരൻ അതൊക്കെ വെച്ചിട്ട് ആളുകൾ പലതും പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊട്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സംഘികൾ ഇത് വലിയ ആഘോഷമായിരുന്നു. സംഘികൾ ആഘോഷിക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരുന്നു. അപ്പൊ അവർക്കൊരു കൊട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്താണ് ഇനിയിപ്പോ പറയാ. അപ്പൊ അവര് വേറെ ട്രോളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ചിഞ്ഞ് വരും, വരാതിരിക്കുന്നു. ഏട്ടനും നന്നായി ഞങ്ങളുടെ എന്റെ കാര്യങ്ങളും എല്ലാം അറിയാം. പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അപ്പൊ അവർക്കും കാര്യങ്ങൾ അറിയാം. അപ്പൊ അവര് പറഞ്ഞു നമ്മളൊരു ആ കുട്ടീനെ എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനത്തെ ഒരു ഇതില് അവളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവൾക്ക് ഞാനൊരു ഇതാവുക താങ്ങാവുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്കും അതേപോലെ തിരിച്ചും നമ്മളത്ര ഉദ്ദേശിക്കുന്നുള്ളു, വേറെ ഒന്നും നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കണില്ല. എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാണ്, എന്താ പറയാ, കള്ളത്തരവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കാൻ പറ്റിയ ഒരാണ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ആ ഗുണങ്ങളൊക്കെ അയാളിലുണ്ടെന്ന് തോന്നി, തോന്നലല്ല അതാണ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്റെ കുട്ടീനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ അവർക്ക് അതിനും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഓരോ വീട്ടുകാർക്കും കുഴപ്പമില്ല, വീട്ടുകാർക്കും ആർക്കും കുഴപ്പമില്ല, നാട്ടുകാർക്കും കുഴപ്പമില്ല, വേറെ ഉള്ളവർക്കാണ്. ശരിയാണ്, സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ഇങ്ങനെ തെണ്ടി നടക്കുകയാണ് കിട്ടുന്നതിൽ. ഇവിടെ ഒരു ചെറിയൊരു സാധ്യത ഉണ്ട് പറഞ്ഞിട്ട് എടുത്ത് ചെയ്യുന്നു. എല്ലാവരും അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണ്ട് പരദൂഷണം എന്നൊരു സാധനം ചില ആളുകൾ മാത്രം ചെയ്യുന്ന രീതിയിൽ ആണ് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പരദൂഷണം എന്നുള്ളൊരു സാധനം ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ച് യൂട്യൂബിലേക്ക് ഇടുമ്പോൾ അത് കാണാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ള അതിൽ തർക്കമൊന്നും വേണ്ട.
ഇപ്പൊ നസ്രിയ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരുഷനെ കിട്ടി, അവരെ ആ കുഞ്ഞിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടി, അവർക്ക് അത്ര മതി. മുന്നേ മറ്റേ ഭർത്താവിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഒരുപാട് കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ 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 പോയ ഒരാളാണ്, ചെറിയൊരു കുട്ടീനെയും കല്യാണം കഴിച്ചിട്ട് അവരെയും ചതിച്ച് വേറെ കല്യാണം കഴിച്ച് പോയതാണ് കൃത്യമായിട്ട് നസ്രിയൊക്കെ പുറത്തേക്ക് പറയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നൊരു ലൈഫ് കയ്യിന്ന് പോയി നിൽക്കുകയാണ്. അപ്പൊ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അതിന്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ഇടുന്നത്. ആ വീഡിയോസ് ആണെങ്കിൽ ശരിക്ക് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നതിനെക്കാട്ടും കിടിലനായിട്ട് അവരെ ഒരു ടൈമിങ്ങും അതൊക്കെ ഭയങ്കര രസമാണ്. ആറ്റിറ്റ്യൂഡ്, അഭിനയ രീതി അതൊക്കെ രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആ ആക്ടിങ് സ്റ്റൈലൊക്കെ ഭയങ്കര രസം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതായത് സിനിമയിലേക്കൊക്കെ അവസരം കിട്ടേണ്ട ഒരു കുട്ടിയാണ്, കറക്റ്റാണ്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാ ഭാവങ്ങളിലൂടെയും മുഖഭാവം മാറുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവര് ഈ സാധനങ്ങളൊക്കെ അഭിനയിച്ച് കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഈ കണ്ടന്റിൽ നിന്ന് പോകണ്ട, തന്നെ കേൾക്കാം. ഇവിടെ ആയതുകൊണ്ട് എപ്പോഴും പറയും നിങ്ങൾ എറണാകുളം ആ ഒരു കൊച്ചി തൃശ്ശൂർ ആ റേഞ്ചില് ആ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി സിനിമയിലൊക്കെ എന്നോ എത്തിപ്പെടേണ്ട ആളായിരുന്നു എന്നൊക്കെ അത്യാവശ്യം കുറെ പേര് പറയും. നമ്മൾ ഈ മലപ്പുറം ഈ ഏരിയയിലായിട്ടാണ് ഇങ്ങനെ നിക്കണതെന്നൊക്കെ. അപ്പൊ ഞാൻ പൊതുവെ നമ്മള് ടൗണിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ വീട്ടിലിട്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും പോവുക. ആ ഒരു കോളേജ് ചിലപ്പോ മുടിയൊന്നും വാർന്നിട്ടുണ്ടാവൂല, അങ്ങനെയൊക്കെ ആയിരുന്നു പോവുക. പക്ഷെ എന്താ പറയാ, അപ്പൊ ഒക്കെ ആൾക്കാർ പറയും, എടി ഈ ഒരു സെലിബ്രിറ്റി ആണേ, ഈ എന്ത് കോലത്തിലാ നടക്കണത്, എത്ര 300-400K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ്, ആർക്ക് എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടെങ്കിലല്ല നമ്മള്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല, ഞാൻ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ ഈ ഒരു ഫോട്ടോ ആരാ അത് ഷെയർ ഇൻസ്റ്റയില് സോഷ്യൽ മീഡിയ ഒന്നും അപ്ലോഡ് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വന്ന സമയത്ത് ഞാൻ പോലും ഞെട്ടിപ്പോയ, അത്രയും വ്ലോഗേഴ്സ് വരെ എടുത്തിട്ട് ആ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. അതെ, സത്യാണ്, എത്രയോ വ്ളോഗേഴ്സ് ആ വീഡിയോ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്, എത്രയോ വർഗീയ ജന്തുക്കൾ എടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് എന്തൊക്കെ അടിക്കുറപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താവട്ടെ, അപ്പൊ അത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. സ്വന്തം നാട്ടിൽ നടക്കുമ്പോ ഇപ്പൊ ഞാനൊരു ട്രൗസറും ഒരു ചിലപ്പോ കയ്യില്ലാത്ത ടീഷർട്ടും ഒക്കെ നടക്കല് ഇക്കാക്കാം 50,000-60,000 ഫോളോവറുള്ളൂ. നമ്മളെ ഈ നാട്ടുകാർ വല്ലാണ്ട് അറിയൂല. എന്റെ സുഹൃത്തുക്കള്, സത്യം പറയട്ടെ, എന്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്റെ ചാനൽ കാണും, വീഡിയോ കാണും. അതല്ലാതെ ഈ നാട്ടിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് ദൈവത്തിന് പോലും അറിയില്ല, എനിക്കറിയില്ല. പക്ഷെ ഞാന് തിരുവനന്തപുരം പോയ സമയത്ത് രണ്ടാൾക്കാരെന്നെ കണ്ടിട്ട് വീഡിയോനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇപ്പൊ അടുത്ത് മഞ്ചേരി കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയപ്പോഴും അവിടുന്ന് കുറച്ച് ആളുകൾ എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായി, അവര് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ, അത് വേറെ എന്തൊക്കെ അടിപൊളിയാണ്, രസമാണത്. അപ്പൊ ഇവരൊരു സെലിബ്രിറ്റി ആണെന്നുള്ള ആ ഒരു ഭാവത്തോട് കൂടിയിട്ടൊന്നല്ല, അവര് ജസ്റ്റ് ഒരു ടൈം പാസിന് വീഡിയോ ഇടണമെന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ള കഴിവുണ്ട്, ഒരു കാലിബർ ഉണ്ട്. പക്ഷെ ഈ ഉൾനാടിലേക്ക് വന്നതുകൊണ്ടാകാം എന്നാണ് അവർ പറയുന്നത്. ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ഇടയിലുമാണ് അവർ താമസിച്ചിരുന്നത്. രണ്ടു ദിവസം പറഞ്ഞാ പോരാ, ഒരാഴ്ചക്ക് ഒരു ആഘോഷമായിരുന്നു. ആഘോഷം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആൾക്കാർക്ക്, അല്ലാതെ എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ഭയങ്കര, ഞാൻ ഫിസിക്കലി കുറച്ച് താഴോട്ട് ആണ് ആള്, ഞാൻ എന്താ പറയാ ശാരീരികമായിട്ട് അത്ര നല്ല ബോൾഡ് അല്ല. അത് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ടെൻഷനുള്ള ചെറിയൊരു സംഭവം കിട്ടിയാൽ മതി, എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവും, തല കറങ്ങും, പ്രഷർ കുറയും, പിന്നെ കൈയും കാലൊക്കെ വിറക്കല് തുടങ്ങും, തല കറങ്ങി വീണിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. ഇപ്പൊ ഇത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു, കാരണം കാര്യം അറിയാതെ സത്യം മനസ്സിലാക്കാതെ ഒരുപാട് ആൾക്കാർ വന്നിട്ട്, പിന്നെ വ്ളോഗേഴ്സ് തന്നെ കുറെ ആൾക്കാർ അവര് അവരുടെ ജീവിതം തെരഞ്ഞെടുത്തു, അതിനെന്താന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അല്ലാതെ തന്നെ അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ചിട്ട് പ്രശ്നങ്ങളാക്കി തീർത്ത ആൾക്കാരും ഉണ്ട്. ഓക്കെ, അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ, അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ഒരാളാണ്, സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മാനസികമായിട്ട് അത്രക്ക് ഫലമുള്ള ഒരു മൈൻഡൊന്നല്ല, അതുകൊണ്ട് തന്നെ തല കറങ്ങി വീഴും എന്നൊക്കെ പറയുന്നത്. അപ്പൊ വളരെ സ്ട്രഗിൾ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട, കാരണം അവരൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ കൃത്യമായി അവർ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, ഒറ്റ വീഡിയോ മതിയായിരുന്നു നമുക്ക്, അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും പുറത്തേക്ക് പറയണമെന്നില്ല. എന്നാൽ പോലും പല സൂചനകളും തന്നിട്ടും അവരുടെ ഫാമിലിക്ക് പോലും ആ സൂചന കൊടുത്തിട്ടും ആരും തിരിഞ്ഞോക്കാതെ ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചതിന്റെ ഭാഗമായിട്ട് ഹണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ മൈൻഡ് ശരിക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ചേർത്ത് പിടിക്കാൻ ആളുകൾ വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, അവരൊരു ഇടതുപക്ഷ
സഹയാത്രികന്റെ കൂടെയാണ് എന്തായാലും ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ മതത്തെയും എല്ലാ ജാതിയെയും എല്ലാവരെയും ഒരുപോലെ കാണാൻ ഒരു ഇടതുപക്ഷക്കാരന് കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഞാൻ എന്തായാലും ഒരു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ആരും ധരിച്ചു വെക്കണ്ട. നമുക്ക് അതിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളാണ്. നമ്മൾ ആരെയും ഉപദ്രവിക്കാനൊന്നും ഈ രാഷ്ട്രീയ പാർട്ടി പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരും ചേർത്ത് പിടിക്കാൻ തന്നെ, മാനവീയതയെ കാത്തു സൂക്ഷിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ വ്യക്തിപരമായിട്ടുള്ളതും എന്റെ കുറച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിലും ഒരു ചങ്ങലപ്പൂട്ടിന്റെയൊക്കെ അകത്തേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ചങ്ങല ഭേദിച്ച് പുറത്തേക്ക് വന്ന് എന്റെ അഭിപ്രായം പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നതും. ഇപ്പൊ കുറച്ച് പേരെങ്കിലും എന്റെ അഭിപ്രായങ്ങൾ കേൾക്കാനുണ്ട് എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് വീഡിയോ ചെയ്യുന്നതും. നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുക, വേറെ എന്ത്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാന്ന് വെച്ചാ, അവര് പറഞ്ഞത് എന്തായാലും അവര് പറയുന്നത് പറഞ്ഞോണ്ടേ ഇരിക്കും. ഇനിയിപ്പോ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പുറത്ത് കാണുന്ന സമയത്തും ഇതിന് ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ എടുത്ത് അവരെന്ത് ചെയ്യും, അവർക്ക് കട്ട് ചെയ്തെടുത്ത് അവര് ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കില്ല. അപ്പൊ ആ ഒരു ആഴ്ച അല്ലെങ്കിൽ ആ ഒരു രണ്ടാഴ്ച എന്ന് പറയുന്നത്, അപ്പൊ കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് കല്യാണം കഴിഞ്ഞത്, ഈ വരുന്ന ഏഴാം തീയതിക്ക് ഒരു മാസമാണ്. അപ്പൊ ആ ഒരു രണ്ടാഴ്ച ഭയങ്കര ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചെയ്താലോ എന്ന് വിചാരിച്ചൊരു സമയമായിരുന്നു അത്. അത്രയും എനിക്ക് പിന്നെ ഈ കുട്ടീനെ വിചാരിച്ചിട്ടാണ്, ഞാനും കൂടി ഇല്ലാണ്ട് ആ കുട്ടിക്ക് പിന്നെ ആരും ഇല്ല. അതിനെ ഞാനാണ് ഇത്രയും ഇതായിട്ട് നോക്കുന്നതും അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്, ജീവിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വാടകയ്ക്ക് നിന്ന് ജീവിച്ചിരുന്ന എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പച്ചത്തറി വിളിക്കുന്ന ആൾക്കാർക്കൊന്നും അത് അറിയില്ല. അവർക്ക് അവരുടെ എന്താണ് പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്റെ പ്രശ്നങ്ങൾ ഞാൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, കൃത്യമായിട്ട് അവരവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റുള്ള ആളുകൾക്ക് ഒന്നും അറിയില്ല. സൂചനകൾ തന്നിട്ട് പോലും മനസ്സിലാക്കാൻ ഒരാൾക്കും ബോധം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ മതത്തിന്റെ പേരിൽ തല്ലുകൂടുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആ മതത്തിന്റെ പേരിൽ കടിപിടി കൂടാതിരിക്കുക. കാരണം ഇവരാ മതത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല. ഇവര് ദൈവം നൽകിയ ആ ഒരു ജീവിതം അത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത്ര ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് മതം എന്നൊരു സാധനം ഇവര് തലയിലേക്ക് കയറ്റി വെച്ചിട്ടില്ല. ജനിച്ചു പോയ മതത്തിൽ അങ്ങനെ അങ്ങനെ ജീവിച്ചു മരിച്ചു പോവുക, അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോ നമ്മൾ അനാവശ്യമായിട്ട് ഇവിടെ തല്ലിടണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇസ്ലാം മതത്തിൽ ജനിച്ചതാണ് നസ്രിയ. നസ്രിയക്ക് ആ മതത്തിനോട് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അവരുടെ മാത്രം ജീവിതമാണ്, അത് അവർ മാത്രം ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ട ലൈഫാണ്. അതിനകത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നിസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ തട്ടമിടുന്നില്ല എന്നൊക്കെ നമ്മൾ പോയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് അവർക്ക് താല്പര്യമുള്ളവർ ചെയ്യട്ടെ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രകാരം ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ അത് അവർക്കല്ലേ, നമുക്കല്ലല്ലോ. അപ്പൊ അതങ്ങനെ പൊക്കോട്ടെ. അപ്പൊ ഞാനിത് ബാലൻസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു വിഷയം ഉണ്ടാവാതെ വേണം നമ്മൾ ഈ ഒരു ലോകം മുന്നോട്ട് പോവാ. ഇതൊരു സന്തുലനാവസ്ഥ നിലനിർത്താൻ വലിയ പണിയാ, ബാലൻസിങ് വലിയ പ്രോബ്ലമാണ്. അപ്പോ ഹൈന്ദവരായിട്ടുള്ള ചില ആളുകൾ സംഘിയാക്കിയ ഒരു പയ്യനെ സംഘി സനാതന ധർമ്മത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കച്ചറയുടെ ഒരു കാര്യമില്ല. നിങ്ങൾ ഈ മതമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഇന്ത്യക്കാരാണെന്ന് മാത്രം ചിന്തിച്ചു നോക്കിയേ, വേറെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ പോണൊന്നുമില്ല. ഇത് അടിപൊളി ഭരണഘടനയൊക്കെ ഉള്ളൊരു നാടാണോ? മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരേ ഒരു നാടാണ്. ചില പ്രശ്നങ്ങൾ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, സമാധാനത്തോട് മുന്നോട്ട് പോകാൻ കഴിയും. സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനമല്ല എല്ലാ മതവും പഠിപ്പിക്കുന്നത്. സ്നേഹം തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ അപ്പൊ പുറത്തേക്ക് വരേണ്ടത്. തല്ലുണ്ടാക്കാതെ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും ചൂണ്ടിക്കാണിക്കണം. അത് ഈ കാര്യമൊക്കെ ഒരു വലിയ തെറ്റാണെന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ തെറ്റാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ഒരു ആണിന് ഒരു പെണ്ണ്, ഒരു പെണ്ണിന് ഒരാണ്, അത്രേ ഉള്ളൂ. അതാണ് പ്രകൃതി നിയമം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന, നമ്മൾ ചാർത്തി കൊടുക്കുന്ന പട്ടമാണ് ഓരോ മതത്തിന്റെയും ആ പേരുകൾ. ആ മത വരമ്പുകളൊന്നും നമുക്ക് വേണ്ട. നമുക്കതൊക്കെ ഭേദിച്ച് സമാധാനത്തോടു കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന ഈ ഒരു മതത്തിൽ ഉണ്ടാവുന്ന തീവ്രവാദപരമായി സംസാരിക്കുന്ന ആളുകൾ അവർക്കെതിരെ ശക്തമായി സംസാരിക്കും. മുസ്ലിമില് ഇതേപോലെ തീവ്രവാദപരമായി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ സംസാരിക്കും. ക്രിസ്ത്യനും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കും. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ അതേ സമയം അവരിൽ നന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും കൂടെയും കുറിച്ച് നമ്മൾ സംസാരിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ ആരായി, ഞാനൊരു ഞാനത് എന്താ പറയുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനത്
ആ ഒരു നിലപാടെടുക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്നേഹം എന്നുള്ള ആ ഒരു വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. സ്നേഹം വാരി വിതറാൻ താല്പര്യമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെയൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.